നമസ്കാരം. റഷ്യയെ അടക്കി നിർത്താൻ ഏഷ്യൻ കരുത്തരായ ഇന്ത്യയോടും ചൈനയോടും അഭ്യർത്ഥിച്ചിരിക്കുകയാണ് ബ്രിട്ടീഷ് ഭരണകൂടം. യുക്രൈൻ മേൽ അതിരൂക്ഷ ആക്രമണം നടത്തുന്ന റഷ്യയെ അനുനയിപ്പിക്കാൻ ഇന്ത്യയുടെയും ചൈനയുടെയും സംയുക്ത നീക്കത്തിനാണ് ബ്രിട്ടൻ അഭ്യർത്ഥിച്ചിരിക്കുന്നത്. റഷ്യയ്ക്ക് മേൽ നയതന്ത്ര സമ്മർദ്ദം ചെലുത്തണമെന്ന ആവശ്യം ബ്രിട്ടീഷ് ഉപപ്രധാനമന്ത്രി ഡൊമിനിക് റാബാണ് ആദ്യം മുന്നോട്ട് വെച്ചത്. റഷ്യ നടത്തുന്ന മുന്നേറ്റം ലോക സമാധാനത്തിന് വലിയ ഭീഷണിയാവുകയാണ്. ഐക്യരാഷ്ട്രസഭയിലെ സ്ഥിരം അംഗമെന്ന നിലയിൽ റഷ്യയുമായി ചൈനയ്ക്ക് മികച്ച ബന്ധമാണുള്ളത്. രക്ഷാസമിതിയിലെ സ്ഥിരാംഗം എന്ന നിലയിൽ ഇന്ത്യയുടേതും നിർണായകമായ സ്ഥാനം തന്നെയാണ്. ഇരു രാജ്യങ്ങൾക്കും റഷ്യയുമായി നല്ല അടുത്ത ബന്ധവുമുണ്ട്. അതിനാൽ നയതന്ത്ര ബന്ധം ശക്തമാക്കിയുള്ള നീക്കമാണ് ആവശ്യപ്പെടുന്നത്. ഇന്ത്യയും ചൈനയും റഷ്യയുമായി അടിയന്തര ഇടപെടൽ നടത്തുമെന്ന പ്രതീക്ഷയിലാണെന്നും റാബ് പ്രതീക്ഷ പ്രകടിപ്പിച്ചു. ഇന്ത്യയും ചൈനയും കാലങ്ങളായി റഷ്യയുമായി മികച്ച ബന്ധത്തിൽ തന്നെയാണ്. പ്രതിരോധ രംഗത്തെ ബന്ധവും ശക്തം തന്നെയാണ്. ലോകരാഷ്ട്രങ്ങൾ റഷ്യക്കെതിരെ പ്രമേയം പാസാക്കിയപ്പോൾ ഇന്ത്യയും ചൈനയും വിട്ടുനിന്നത് റഷ്യ ബന്ധത്തിന്റെ തെളിവാണ് കാണിച്ചത്. റഷ്യ നടത്തുന്നത് ഒരു യുദ്ധം തന്നെയാണ്. ഈ സാഹചര്യം ഒഴിവാക്കാനാണ് അയൽ രാജ്യങ്ങളായ ഇന്ത്യയും ചൈനയും ശ്രമിക്കേണ്ടതെന്നും റാബ് ചൂണ്ടിക്കാട്ടി. അതേസമയം യുക്രൈന് മേൽ അതിരൂക്ഷ ആക്രമണം നടത്തുന്ന റഷ്യയെ അനുനയിപ്പിക്കാൻ ഇന്ത്യയുടെയും ചൈനയുടെയും സംയുക്ത നീക്കമാണ് ബ്രിട്ടൻ അഭ്യർത്ഥിച്ചിരുന്നത്. റഷ്യയ്ക്ക് മേൽ നയതന്ത്ര സമ്മർദ്ദം ചെലുത്തണമെന്ന ആവശ്യം ബ്രിട്ടീഷ് ഉപപ്രധാനമന്ത്രിയായിരുന്നു മുന്നോട്ട് വെച്ചത്. എന്നാൽ റഷ്യ യുക്രൈൻ യുദ്ധ സാഹചര്യത്തിൽ സമാധാന ശ്രമങ്ങളിൽ പങ്കാളിയാകുമെന്ന് ഇന്ത്യ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി എന്നിവരുമായി ഫോണിൽ സംസാരിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. യുക്രൈനിൽ കുടുങ്ങിയ ഇന്ത്യൻ പൗരന്മാരുടെ ഒഴിപ്പിക്കൽ തുടരുന്നതിനിടെയാണ് നരേന്ദ്രമോദി ഇരു രാജ്യത്തെ ഭരണാധികാരികളുമായി സംസാരിക്കാനൊരുങ്ങുന്നത്. യുദ്ധം 12 ദിവസവും അതിശക്തമായി തന്നെ തുടരുകയാണ്. സമാധാന ശ്രമങ്ങളുമായി ലോകരാജ്യങ്ങൾ റഷ്യയെ ബന്ധപ്പെടുന്നുണ്ട്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പുടിനുമായി ഇന്നും ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. എന്നാൽ യുക്രൈൻ നിരായുധീകരണം എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് റഷ്യ. അതിനിടെ ലോകരാജ്യങ്ങളുടെ ഇടപെടലിന് പിന്നാലെ റഷ്യ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സുമി, കാർക്കീവ്, മരിയോപോൾ കീവ് എന്നീ നഗരങ്ങളിലാണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്. ഇന്ത്യൻ സമയം ഇന്ന് 12:30 മുതൽ വെടിനിർത്തൽ ആരംഭിക്കും. പരിമിത വെടിനിർത്തൽ എന്നാണ് റഷ്യ അറിയിച്ചത്. സുരക്ഷിത ഇടനാഴികൾ തുറക്കും. സാധാരണക്കാരെ രക്ഷിക്കാനുള്ള റഷ്യയുടെ 3rd ശ്രമമെന്നാണ് വെടിനിർത്തലിനെ റഷ്യൻ അധികൃതർ വിശേഷിപ്പിച്ചത്. ഇത് സംബന്ധിച്ച് റഷ്യൻ അധികൃതരും പല വാർത്തകളും പുറത്തുവിട്ടിട്ടുണ്ട്. ഇന്ത്യക്കാരുടെ ഒഴിപ്പിക്കലിന് ഹംഗറിയിലും പോളണ്ടിലും ഒരുക്കങ്ങൾ പൂർത്തിയായി. വെടിനിർത്തൽ സഹായകമാകുമെന്നാണ് ഇന്ത്യയുടെയും വിലയിരുത്തൽ. എന്നാൽ താൽക്കാലിക വെടിനിർത്തലാണ് റഷ്യ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ ആവശ്യപ്രകാരമാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ വെടിനിർത്തൽ പ്രഖ്യാപനമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. സുമിയിൽ 700 ഇന്ത്യക്കാർ കുടുങ്ങിക്കിടക്കുന്നതായാണ് വിവരം. സംഘർഷ സാധ്യത അനുസരിച്ച് ഏത് നിമിഷവും ഇവരെ ഒഴിപ്പിക്കൽ ഉണ്ടായേക്കുമെന്നാണ് ഇന്ത്യൻ അധികൃതർ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ശക്തമായ നീക്കങ്ങളാണ് ഓപ്പറേഷൻ ഗംഗയിലൂടെ ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം നയതന്ത്ര നീക്കവും. മോദിയുടെ ഇടപെടലുകളെയെല്ലാം ലോക രാഷ്ട്രങ്ങൾ പോലും പ്രശംസിച്ചുകൊണ്ടിരിക്കുകയാണ്. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്.